നമ്മൾ ത്രീ സിസ്റ്റേഴ്സ് ഐലൻഡൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചാണ് നടന്നത്. പക്ഷേ ഈയൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം നയാഗ്ര കറി ഹൗസ് എന്ന് പറഞ്ഞൊരു നേപ്പാളി കടയാണ് കണ്ടത്. ഇതിൽ ഇന്ത്യൻ ഭക്ഷണവും അതുപോലെ തന്നെ നേപ്പാളി ഭക്ഷണം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്തും നയഗ്രയിലോട്ട് വന്ന സമയത്തും ഇതേ റെസ്റ്റോറൻറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പക്ഷേ രാത്രിയായിരുന്നു വന്നത്. അപ്പൊ ഇവിടെ മുകളിൽ ഒരു ട്രെയിൻ ട്രാക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ, അതൊക്കെ അതിനകത്ത് കൂടെ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മേളിൽ കൂടെ ട്രെയിനൊക്കെ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം രാവിലെ ആയതുകൊണ്ടായിരിക്കും അതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം എന്തായാലും നമ്മൾക്ക് ഇവിടെ എന്താ ഭക്ഷണം കിട്ടാമെന്ന് അന്വേഷിച്ചപ്പം ബഫെ ആണെന്നാണ് പറഞ്ഞത്. അധികം ആളുകളോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഭക്ഷണം ഉണ്ടോയെന്നൊരു സംശയമായിരുന്നു. പിന്നെ ഇവിടെ ചെക്ക് ചെയ്തു, ഏട്ടനാദ്യം അവിടെ വെജ് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. കാരണം വെജ് ഇല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോവാലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നോക്കിയപ്പം വെജ് ഉണ്ട്, പക്ഷെ ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഈ ഒരു സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ കുറച്ച് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും നമ്മൾക്ക് ഉള്ളത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചെറിയ സൈഡിൽ എന്താ നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് വെറും സവാള ഇങ്ങനെ സാലഡ് പോലെ വെച്ചിരിക്കുകയായിരിക്കും. സവാള ഒക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എപ്പോഴും കഴിക്കുമല്ലോ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും. അപ്പോൾ അതും പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ടിക്ക മസാല, മുട്ടക്കറി, ചിക്കൻ ബിരിയാണി തീരാറായി, എടുത്തുതരാൻ വേണ്ടി വെജ് മിക്സ്ഡ് വെജ് കറി, ചന കറി, ഇത് ദാൽ കറിയാണ്, മട്ടർ പനീർ, സമോസ. വളരെ ശോകമായിരുന്നു എന്തായാലും വെജിറ്റേറിയൻ ഡിഷസിൻ്റെ സംഭവങ്ങൾ. പിന്നെ നോൺ വെജിൽ ബിരിയാണി ഉള്ളതുകൊണ്ട് പിന്നെ ഏട്ടന് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണം എടുക്കാമെന്ന് വിചാരിച്ചു. വിക്കിക്കാണെങ്കിൽ ഒന്നും വേണ്ട, ഐസ്ക്രീം മാത്രം മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൻ ഭക്ഷണം ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് പീസ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് വിശന്നപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു എന്നാൽ പിന്നെ ഐസ്ക്രീം മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവന് ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീം അല്ല, കുൽഫിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വിക്കി കൂട്ട സമോസ വേണോ ഡോ? സമോസ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യ. മട്ട പനീർ ഗരം മസാല ഇല്ല ദേവി? പനീർ ബട്ടർ മസാല ഉണ്ട്. അല്ല പനീർ ബട്ടർ മസാല ഇല്ല, മട്ടർ പനീർ ഉണ്ട്. एक खाने के बाद में चना मसाला, അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് എന്തായാലും എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പനീർ കറി കുഴപ്പമുണ്ടായിരുന്നില്ല, അതുപോലെ ചന മസാലയും കുഴപ്പമില്ല. ഇത് ഒരു നേപ്പാളി ടേസ്റ്റ് ആണെന്ന് അറിയാൻ തോന്നണില്ല, ഒരു ഇന്ത്യൻ മിക്സ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയുണ്ട് ഏട്ടാ ബിരിയാണി? ചിക്കൻ ബിരിയാണി ഫുൾ എഗ്ഗും. പീത്ത ബ്രെഡ് വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് കുഴപ്പമില്ലല്ലേ, ബട്ടറൊക്കെ ഇട്ടിട്ടോ കേട്ടോ. അങ്ങനെ
അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നയഗ്ര ഫോളിലെത്തിയിരിക്കുകയാണ്. ഇത് അമേരിക്കൻ ഫോളിൻ്റെ സൈഡാണ്. അപ്പം ഇവിടെ ഒരു പാറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹെൻപിൻ വ്യൂ ആണ്. ഈ ഒരു നയഗ്ര ഫോൾ ഇത്രയും വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണെന്നാണ് പറയണത്. എന്നുവെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അതെല്ലാവരെയും അറിയിക്കുകയായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് അവരുടെ പേര് വെച്ചിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോഴും ഈ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പച്ച കളറിലുള്ള വെള്ളമാണ് പോകുന്നത്. പക്ഷെ നമ്മൾക്കത് മൂവ് ചെയ്യണത് പോലെ തോന്നണില്ല. നല്ല ഫോഴ്സിലാണ് വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒഴുകുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് പോലെയാണ് തോന്നണത്. പിന്നെ ഇതേ അവിടെ സൂം ചെയ്ത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പറവകളും ഒക്കെ ഉണ്ട്, പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒത്തിരി പറവകളുണ്ട് ഇവിടെ. അങ്ങനെ ഇതാണ് അമേരിക്കൻ ഫോൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ അടുത്ത് നിൽക്കുന്നതാണ് അമേരിക്കൻ ഫോൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫോളും കൂടെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇപ്പം, കാരണം ഭയങ്കരമായിട്ട് മിസ്റ്റും അതേപോലെ തന്നെ ഫോഗും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വെള്ളച്ചാട്ടവും ആസ്വദിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇരുട്ടായി തുടങ്ങി. അവിടെ ഇല്യൂമിനേഷൻ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഹോട്ടലിലോട്ട് തിരിച്ചു പോവുകയാണ്. നമ്മളവിടെ ബാഗ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ എടുത്ത് കുറച്ച് നേരം അവിടെ ഹോട്ടലിൽ തന്നെ ഇരുന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴേ അവിടെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തെങ്കിൽ കൂടെ നമ്മൾക്ക് ഇരുട്ടായി കഴിഞ്ഞാലല്ലേ അതിൻ്റെ ആ ഒരു കളറ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സമയത്ത് വരാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ട്രെയിൻ എന്തായാലും പുലർച്ചയ്ക്കാണ്. അപ്പം ഇതെല്ലാം കണ്ടതിന് ശേഷം പതുക്കെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയാൽ മതി, ഒരു ധൃതിയില്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ എത്തി കുറച്ചൊക്കെ റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ രാത്രിയാണ് അതേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ കാനഡ സൈഡ് ഫുൾ ലൈറ്റായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്, നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവം. അപ്പോൾ ഈ അമേരിക്കൻ ഫോളിലോട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്നത് 7 മണിക്ക് തന്നെ തുടങ്ങും, 7:30 ആകുമ്പോൾ തന്നെ തുടങ്ങും. പക്ഷെ നമ്മുടെ ആ ഓപ്പോസിറ്റ് കാണുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അവിടെ ഉള്ളത് 9 മണിക്ക് തുടങ്ങുള്ളൂ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ശരിക്കും നമ്മൾക്ക് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ബർത്ത്ഡേസിനും ഒക്കെ എല്ലാവരും ഇടുന്ന ബർത്ത്ഡേസിനും അതുപോലെ മെറ്റേണിറ്റി വെയർ ആയിട്ടൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു ഗൗൺ പോലെയാണ് ശരിക്കും തോന്നിയത്. നല്ല ഫ്ലോയിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ഒരു ഇലുമിനേഷൻ ഒത്തിരി നേരം കണ്ടൊക്കെ നിന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കളേഴ്സ് വീണ്ടും ആ സെയിം കളർ തന്നെ ഇങ്ങനെ വന്നു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മളെന്തായാലും നയാഗ്രയോട് ബൈ ബൈ പറഞ്ഞ് പിന്നെ എയർപോർട്ടല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു എന്തായാലും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു നയാഗ്ര കാഴ്ചകൾ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, നമ്മളുടെ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. പക്ഷേ പുലർച്ചയ്ക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു 3 ദിവസം എന്ന് വേണമെങ്കിൽ ഇങ്ങനെ കണക്കാക്കാം. നമ്മളിപ്പം ട്രെയിൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ്, അതുകൊണ്ട് തന്നെ അവിടെ പോയതിന് ശേഷം വെയിറ്റ് ചെയ്യണം. നമ്മൾ ആംട്രാക്ക് നയാഗ്ര ഫോൾസിലെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വിക്ക് എന്താ ചെയ്യണേ? ബാബാ ബാബാ വേഗം. ഇനി നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ട് പോകണം. ഇതേ നമ്മൾ വരുമ്പോഴും ഈ ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ടായിരുന്നു. ഓ, ടൈം ഇവിടെ ഉണ്ടല്ലേ.
ഇങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പം മുകളിലാണ് വെയിറ്റിംഗ് ഏരിയ. അപ്പം അവിടെ പോയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ട്രെയിൻ എന്തായാലും വരാൻ സമയമുണ്ട് ഒരുപാട്. അപ്പം ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊന്ന് മയങ്ങാം, അലാം വെച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങാം, പിന്നെ ട്രെയിൻ വരുമ്പോൾ എണീറ്റാൽ മതിയല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വിശന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള സ്നാക്സും ബ്രെഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് അത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തായാലും ട്രെയിനിലല്ലേ പോകുന്നത്, അപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടാവും. അപ്പോൾ തിരിച്ച് അതേപോലെ ട്രെയിൻ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും അതൊന്നും പിന്നെ കാണിക്കണില്ല, സെയിം സംഭവം തന്നെയാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടം വരെ കണ്ടതിൽ. ബൈ ബൈ.